എല്ലാവർക്കും നമസ്കാരം. മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് സെറ്റ് എക്സാമിൻ്റെ ജനറൽ പേപ്പർ ഡിസ്കഷൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ 18 ക്ലാസ്സുകൾ നമ്മൾ അതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇത് 19-ാമത്തെ ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും ഒരു 10 ക്വസ്റ്റ്യൻ പറയുന്നു. ജനറൽ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. സെറ്റ് മാത്തമാറ്റിക്സിൻ്റെയും സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെയും ക്ലാസ്സുകളും ഒക്കെ നിങ്ങൾക്ക് ലിങ്കിൽ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ആൻ ഒബ്സർവേഷണൽ മെത്തേഡ് യൂസ്ഡ് ഫ്രീക്വൻ്റ്ലി ഇൻ ലേണിംഗ് സെറ്റിംഗ്സ് ഇൻ വിച്ച് ദ ഒബ്സർവർ സമറൈസസ് എ സിംഗിൾ ഡെവലപ്മെൻറ്റൽ ഇൻസിഡൻറ്റ് ആഫ്റ്റർ ദ ഇവൻറ്റ് ഹാസ് ഒക്കേർഡ് ഈസ് ക്യുമുലേറ്റീവ് റെക്കോർഡ്, അനക്ഡോട്ടൽ റെക്കോർഡ്, പോർട്ട്ഫോളിയോ, അറ്റൻഡൻസ് റെക്കോർഡ്. എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നത്? എന്താണ് ഒബ്സർവേഷണൽ മെത്തേഡ് യൂസ്ഡ് ഫ്രീക്വൻ്റ്ലി ഇൻ ലേണിംഗ് സെറ്റിംഗ്സ് ഇൻ വിച്ച് ദ ഒബ്സർവർ സമറൈസസ്, ഇനിയാണ് ആ കീ വേർഡ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എ സിംഗിൾ ഡെവലപ്മെൻറ്റൽ ഇൻസിഡൻറ്റ് ആഫ്റ്റർ ദി ഇവൻ്റ് ഹാസ് ഒക്കേർഡ്. ഒരു സിംഗിൾ ഡെവലപ്മെൻറ്റൽ ഇൻസിഡൻറ്റ് ആ ഇവൻ്റ് സംഭവിച്ചതിന് ശേഷം ആ ഒബ്സർവർ എഴുതി സൂക്ഷിക്കുന്ന ആ റെക്കോർഡിനെ നമ്മൾ എന്ത് പറയും എന്നാണ് ചോദ്യം. ഇറ്റ് ഈസ് എ ബ്രീഫ് നോട്ട് ടീച്ചേഴ്സ് ടേക്ക് ആസ് ദേ ഒബ്സർവ് എ ചിൽഡ്രൻ എന്ന് പറയുന്ന അനക്ഡോട്ടൽ റെക്കോർഡാണ് ഇത്. ഓക്കെ, ആൻഡ് ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പെർമനൻറ്റ് റെക്കോർഡ് ഓഫ് ദ സ്റ്റുഡൻറ്റ് ഓൾ ഇറ്റ്സ് ആക്ടിവിറ്റീസ്, അക്കാഡമിക് ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ഒരു റെക്കോർഡിനെയാണ് നമ്മൾ ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറയുക. ഇറ്റ്സ് ഓൾവേസ് കെപ്റ്റ് ഇൻ ദ സ്കൂൾ. ആ കുട്ടിയുടെ എഡ്യൂക്കേഷൻ ഹിസ്റ്ററി മുഴുവനായിട്ട് നമുക്ക് അതിനകത്ത് അറിയാൻ പറ്റും. ആൻഡ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ കുട്ടികൾ ചെയ്ത വർക്കിൻ്റെ ഒരു ആകത്തുകയാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അറ്റൻഡൻസ് റെക്കോർഡ് നമുക്ക് അറിയാവുന്നതായിരുന്നു. അപ്പോൾ അനക്ഡോട്ടൽ റെക്കോർഡാണ് ഇതിലത്തെ ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ സിസ്റ്റം ഓഫ് ഇവാലുവേഷൻ ദാറ്റ് അലൗസ് ദ ഇവാലുവേറ്റർ ടു കൺവേർട്ട് ദ ഔട്ട്കംസ് ഓഫ് സ്റ്റുഡൻസ് ടെസ്റ്റ് ഓർ അസൈൻമെൻറ്റ്സ് ടു ദ ഗ്രേഡ് ആൻഡ് അഡ്ജസ്റ്റ് ദാറ്റ് ഫൈനൽ ഗ്രേഡ്. ഇനിയാണ് അതിലെ കീവേർഡ്. എഗെയിൻ നമ്മൾ പറഞ്ഞ ഓരോ ക്വസ്റ്റ്യനിൽ ഓരോ കീവേർഡ്സ് ഉണ്ടാവും. ഫൈനൽ ഗ്രേഡ് ഇൻ റിലേഷൻ ടു ദ ഗ്രേഡ്സ് ഫ്രം അതർ സ്റ്റുഡൻസ് ഇൻ ദ കോഴ്സ്. മറ്റു കുട്ടികളുടെ ഗ്രേഡിനനുസരിച്ച് ഒരു കുട്ടിയുടെ ഗ്രേഡിനെ അഡ്ജസ്റ്റ് ചെയ്ത് ഗ്രേഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, റിലേറ്റീവ് ഗ്രേഡിംഗ് എന്ന് പറയുക. അല്ലേ, റിലേറ്റീവ് ഗ്രേഡിംഗ് ആണ്. മറ്റുള്ള കുട്ടികളുടെ ഗ്രേഡുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ്, ഇവിടെ ഗ്രേഡുകൾ കമ്പയർ ചെയ്തിട്ടാണ് ഗ്രേഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. പെർസെൻറ്റേജ് ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്താണ്, ഓരോ പെർസെൻറ്റേജിനെയും ഗ്രേഡായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പെർസെൻറ്റേജ് ഗ്രേഡിംഗ്. അബ്സല്യൂട്ട് ഗ്രേഡിംഗ് എന്ന് പറയുന്നത് ഗ്രേഡ് ഓൾറെഡി നമ്മൾ ഫിക്സ് ചെയ്യും, അല്ലേ, ഇന്നതാണ് നമ്മളെ ഗ്രേഡ് എന്ന് പറഞ്ഞ് നമ്മൾ ഫിക്സ് ചെയ്യും. അവിടെ പിന്നെ കുട്ടികൾക്ക് ഇത്ര മാർക്ക് ഉണ്ടോ എന്നുള്ളതൊന്നും നമ്മൾ നോക്കില്ല. അത്രയും 50% മാർക്ക് കിട്ടിയാൽ പാസ്സായി നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ 50% കിട്ടാത്ത ആരും തന്നെ പാസ്സാവില്ല എന്നർത്ഥം. ഓക്കെ, അപ്പോൾ അതാണ് അബ്സല്യൂട്ട് ഗ്രേഡിംഗ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്നത് റിലേറ്റീവ് ഗ്രേഡിംഗ് ആണ്. ഒരു കുട്ടിയുടെ ഗ്രേഡുകൾ മറ്റുള്ള കുട്ടികളുടെ ഗ്രേഡുമായിട്ട് കമ്പയർ ചെയ്ത് ഗ്രേഡ് ചെയ്യുന്നതിനാണ് നമ്മൾ റിലേറ്റീവ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ സിസ്റ്റം വിച്ച് പ്രൊവൈഡ്സ് ഫെസിലിറ്റി ടു സെർച്ച് ആൻഡ് ബ്രൗസ് ഓൾ ഹോസ്റ്റഡ് കണ്ടൻസ് വെർ ഇൻ എ പേഴ്സൺ ക്യാൻ ഈസിലി ആക്സസ് ദ ഡിസൈർഡ് മെറ്റീരിയൽ ഇൻക്ലൂഡിംഗ് ഓഡിയോസ് വീഡിയോസ് ആൻഡ് ടെക്സ്റ്റൽ മെറ്റീരിയൽസ്. എന്താണ് ദ സിസ്റ്റം വിച്ച് പ്രൊവൈഡ്സ് എ ഫെസിലിറ്റി ടു സെർച്ച് ആൻഡ് ബ്രൗസ്. സെർച്ച് ചെയ്യാനും പറ്റും, ബ്രൗസ് ചെയ്യാനും പറ്റും. ഏത് ദ ഹോസ്റ്റഡ് കണ്ടൻസ് വേർ ഇൻ എ പേഴ്സൺ ക്യാൻ ഈസിലി ആക്സസ് ടു ദ ഡിസൈർഡ് മെറ്റീരിയൽ ഇൻക്ലൂഡിംഗ് ഓഡിയോസ് അതുപോലെ വീഡിയോസ് ടെക്സ്റ്റൽ കണ്ടന്റ് ടെക്സ്റ്റൽ മെറ്റീരിയൽസ് ഇതൊക്കെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ഏതാണ് എന്നാണ് ചോദ്യം. ഒരു സിസ്റ്റം ഏതാണെന്നാണ് ചോദ്യം. ഇറ്റ് ഇസ് കോൾഡ് ഇ കണ്ടന്റ് പോർട്ടൽ. അല്ലേ, അതിനെ നമ്മൾ എന്താ പറയുക, ഇ കണ്ടന്റ് പോർട്ടൽ എന്നാണ് പറയുക, അല്ലെങ്കിൽ ഈ പോർട്ടൽ എന്നും പറയും. ഈ കണ്ടന്റ് പോർട്ടലാണ് കൂടുതലും. അപ്പോൾ ഇവിടുത്തെ ഇതിനകത്ത് ഓൾറെഡി ടെക്സ്റ്റ് അതുപോലെ തന്നെ ഓഡിയോസ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് നമുക്ക് ആക്സസ് ചെയ്യാം. നമുക്കതിൽ കണ്ടന്റ് ബ്രൗസ് ചെയ്ത് കണ്ടുപിടിച്ച് നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ കണ്ടന്റ് പോർട്ടൽ എന്ന് പറയും. എൻ പി ടി എൽ ഒക്കെ തന്നെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്, NPTEL പോർട്ടലൊക്കെ. ഓക്കെ, പിന്നെ വെബ് ബ്രൗസർ URL സെർച്ച് എഞ്ചിൻ ഒക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവും. അപ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്നത് ഈ കണ്ടന്റ് പോർട്ടൽ ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. എ വെബ് പേജ് അഡ്രസ് ഈസ് യൂഷ്വലി നോൺ ആസ്. ഒരു വെബ് പേജിൻ്റെ അഡ്രസ്സിനെ യൂഷ്വലി എന്താണ് വിളിക്കുന്നതെന്നാണ് ചോദ്യം. ഡയറക്ടറി, പ്രോട്ടോകോൾ, URL, ഡൊമൈൻ. എന്താണ് ഒരു വെബ് പേജിൻ്റെ അഡ്രസ്സ്? ഒരു വെബ് പേജിൻ്റെ അഡ്രസ്സിനെ നമ്മൾ പറയുന്നത് URL എന്നാണ്. അല്ലേ, എന്താണ് URL എന്ന് പറയുന്നത്? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. എന്താണ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നുള്ളതാണ് ഒരു വെബ് പേജിന്റെ അഡ്രസ്സിനെയാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. URL എന്ന് പറയുന്നത് അത് കണ്ടുപിടിച്ചിട്ടുള്ളത് ആരാണ്? വേൾഡ് വൈഡ് വെബ് കണ്ടുപിടിച്ചിട്ടുള്ള
ടിം ബെർണേഴ്സ് ലീ അല്ലേ. ടിം ബെർണേഴ്സ് ലീ ആണ് ഈ പറയുന്ന യു ആർ എല്ലും കണ്ടുപിടിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. നാലാമത്തെ ക്വസ്റ്റൻ ആൻസർ ഓപ്ഷൻ സി ആണ് യു ആർ എൽ, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ റിസർച്ച് സ്റ്റഡി മെത്തേഡ് വിച്ച് ഇൻവോൾവ് ഇൻവോൾവിംഗ് ഇൻ ഡെപ്ത് ആൻഡ് ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ. ശ്രദ്ധിക്കണം കേട്ടോ, ഇൻ ഡെപ്ത് ആൻഡ് ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ഓഫ് സബ്ജക്ട് ഓഫ് സ്റ്റഡി ആസ് വെൽ ആസ് ഇറ്റ്സ് റിലേറ്റഡ് കോണ്ടെക്സ്റ്റൽ കണ്ടീഷൻസ്. ഇൻ ഡെപ്ത് ആൻഡ് ഡീറ്റെയിൽഡ് സ്റ്റഡി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം ഇറ്റ് ഇസ് കേസ് സ്റ്റഡി റിസർച്ച് ആണ് അല്ലെ. റിസർച്ച് സ്റ്റഡി മെത്തേഡ് റിസർച്ച് സ്റ്റഡി മെത്തേഡ് ആണ് അത്. ഇൻ ഡെപ്ത് ആൻഡ് ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ഓഫ് ദ സബ്ജക്ട് ആസ് വെൽ ആസ് ഇറ്റ്സ് റിലേറ്റഡ് കോണ്ടെക്സ്റ്റൽ കണ്ടീഷൻസ് എന്ന് പറയുന്നത് എന്താണ്, കേസ് സ്റ്റഡി റിസർച്ച് ആണ്. ഓർത്ത് വയ്ക്കാം. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. വിച്ച് വൺ എമംഗ് ദ ഫോളോയിങ് ഇസ് ദ ബ്രാഞ്ച് ഓഫ് അപ്ലൈഡ് സൈക്കോളജി. അപ്ലൈഡ് സൈക്കോളജിയുടെ ബ്രാഞ്ച് ഏതാണ് എന്നാണ് ചോദ്യം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, നമുക്കറിയാം. ഇറ്റ് ഇസ് എഡ്യൂക്കേഷണൽ സൈക്കോളജി അല്ലെ. എഡ്യൂക്കേഷണൽ സൈക്കോളജിയാണ് അപ്ലൈഡ് സൈക്കോളജിയുടെ ബ്രാഞ്ച് ആയിട്ടുള്ളത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി. ഒരു സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് ഈ പറയുന്ന ഓപ്ഷനിൽ ഏതാണ് എന്നാണ് ചോദ്യം. മെന്റൽ റിട്ടാർഡേഷൻ, ഡിസ്ലെക്സിയ, ഓട്ടിസം, ADHD അല്ലെ. അപ്പോൾ ഇതിനകത്ത് ഒരു സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസ്ലെക്സിയ എന്നുള്ളതാണ്. എന്താണ് ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടി ഓഫ് ദ ലേണർ ടു റീഡ് ഓർ ഇന്റർപ്രറ്റ്. ഇന്റർപ്രറ്റ് ചെയ്യാനോ വേർഡ്സ് ഇന്റർപ്രറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് വായിക്കാനോ ഉള്ള ഒരു കഴിവ്. അവർക്ക് നോർമൽ ഇന്റലിജൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ ഈ പറയുന്ന ഒരു പെർട്ടിക്കുലർ ഒരു ഡിസബിലിറ്റിയാണ്, സ്പെസിഫിക് ആയിട്ടുള്ള ലേണിംഗ് ഡിസബിലിറ്റിയാണ് എന്ത്, ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. എന്താണ് വാട്ട് ഇസ് ADHD? ADHD എന്ന് പറഞ്ഞാൽ എന്താണ് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ADHD എന്ന് പറയുന്നത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ്. ഓർത്ത് വയ്ക്കുക. ഇപ്പോൾ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ആണ് ഡിസ്ലെക്സിയ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഹു എമംഗ് ദ ഫോളോയിങ് ക്യാൻ ബി റിമൂവ്ഡ് ബൈ ദ പ്രസിഡന്റ് വിത്തൗട്ട് പാർലമെന്റ് റെസൊല്യൂഷൻ. പാർലമെന്റ് റെസൊല്യൂഷൻ ഇല്ലാതെ ഈ പറയുന്ന ആരെയാണ് പ്രസിഡന്റിന് റിമൂവ് ചെയ്യാനുള്ള അധികാരം ഉള്ളത് എന്നാണ് ചോദ്യം. ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ്, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ജഡ്ജസ് ഓഫ് ദ ഹൈക്കോർട്ട്. ആരെയാണ് ഗവർണർക്ക് സോറി പ്രസിഡന്റിനെ പെട്ടെന്ന് റിമൂവ് ചെയ്യാനായിട്ട് പറ്റുന്ന ആള്? ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ് അല്ലെ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ദ ഏജൻസി വിച്ച് ഫൗണ്ടഡ് SCOV. എന്താണ് വാട്ട് ഇസ് ദിസ് SCOV എന്ന് പറഞ്ഞാൽ, SCOV എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓഫ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓഫ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആണ് SCOV. സ്കോവ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വായിക്കാം അല്ലെ. ഇത് ആരാ, ഏത് ഏജൻസിയാണ് ഇത് കണ്ടുപിടിച്ച, അല്ലെങ്കിൽ ഇത് ഏത് ഏജൻസിയുടെ അണ്ടറിലാണ് വരുന്നതെന്നാണ് ചോദ്യം. ഇറ്റ് ഇസ് UGC അല്ലെ, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന്റെ അണ്ടറിൽ വരുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓഫ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതാണ് സ്കോവ് എന്ന് പറയുന്ന ഏജൻസി. ഓർത്ത് വയ്ക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്നത്തെ ക്ലാസ്സിലെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ബിലോങ്സ് ടു എ പ്രൊജക്റ്റഡ് എയ്ഡ്. പ്രൊജക്റ്റഡ് എയ്ഡ് അല്ലാത്തത് ഏത് എന്നാണ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓവർ ഹെഡ് പ്രൊജക്ടർ, ബ്ലാക്ക് ബോർഡ്, എപ്പിഡയാസ്കോപ്പ്, സ്ലൈഡ് പ്രൊജക്ടർ. ഏതാണ് പ്രൊജക്ടർ എയ്ഡ് അല്ലാത്ത ഒരു ടീച്ചിങ് എയ്ഡ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ബോർഡ് ആണ് അല്ലെ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ 10 questions. ഇതിനു മുമ്പ് നമ്മൾ 18 ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. ഓരോ ക്ലാസ്സിലും 10 questions വെച്ച് ഏകദേശം 150 questions നമ്മൾ ഇതിനു മുമ്പ് സെറ്റിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും ജനറൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാൻ പഠിക്കുക. ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് നോക്കാം. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.